നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ മെയ് മാസം ആറാം തീയതി വ്യാഴാഴ്ച നാളെ മുതൽ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ബുക്കിംഗ് സംവിധാനത്തിലൊക്കെ വളരെ വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തി േരേണ്ടതുണ്ട് അതിനായി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ധനവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് പെട്രോളിന് പതിനേഴ് പൈസയും ഡീസലിന് ഇരുപത്തിരണ്ട് പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ പെട്രോളിന്റെ വില തൊണ്ണൂറ്റി രണ്ട് രൂപ എഴുപത്തിനാല് പൈസയും ഡീസലിന്റെ വില എൺപത്തി രൂപ ഇരുപത്തിയൊമ്പത് പൈസയിലേക്കും എത്തിയിരിക്കുകയാണ് സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇന്ധന വിലയിൽ നേരിയ വ്യത്യാസവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അറിയിപ്പ് കോവിഡ് പരിശോധനാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആന്റിജൻ അല്ലെങ്കിൽ ആർ പരിശോധനകളിൽ പോസിറ്റീവായ വ്യക്തിക്ക് വീണ്ടും ആർ പരിശോധന നടത്തേണ്ടതില്ല നേരത്തെ എഴുപത് ശതമാനമെങ്കിലും ആർ പരിശോധന തന്നെ നടത്തണം എന്ന ഒരു ഉത്തരവാണ് ഉണ്ടായിരുന്നത് ആ ഒരു ഉത്തരവിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അവസാന മൂന്ന് ദിവസങ്ങളിൽ പനിയുടെ ലക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ ആർ ടി പി സി ആർ പരിശോധനയുടെ ആവശ്യമില്ല എന്നാൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആവുകയും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്താൽ ആ ഒരു വ്യക്തിക്ക് ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പണി ട്രാപ്പ് ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലും സജീവമാവുകയാണ് മെസ്സഞ്ചറിലൂടെ വീഡിയോ കോൾ ചെയ്താണ് ഇപ്പോൾ പുതിയ രീതിയിൽ പണം തട്ടുന്നത് വാട്സപ്പിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇപ്പോൾ സജീവമാണ് കഴിഞ്ഞ ഒരു മാസത്തിനകം തന്നെ ഇരുപത്തി അഞ്ചിലേറെ പരാതികളാണ് ഇപ്പോൾ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൂടെ പഠിച്ചതാണെന്ന രീതിയിലാണ് ഇവർ അടുപ്പം സ്ഥാപിക്കുന്നത് ഇവരുടെ കോളുകളിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് വീഡിയോ കോളുകളിലേക്ക് മാറുവാനാണ് ആവശ്യപ്പെടുക ലൈംഗിക ചുവയിൽ സംസാരിച്ച് അവരോട് നഗ്നത പ്രദർശിപ്പിക്കാൻ പറയും അതിൽ വീഴുന്നവരെ ഈ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക് ചെയ്താണ് ഇത്തരത്തിലുള്ള ആളുകൾ പണം തട്ടുന്നത് ഇനി ഇതിലൊന്നും വീഴാത്തവരാണെങ്കിൽ ഇവർക്ക് നേരെ മുൻ ക്യാമറ ഓൺ ചെയ്ത് സെക്സ് വീഡിയോ കാണിച്ച് അതിന്റെ ചിത്രമോ വീഡിയോകളോ പകർത്തി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും പണം തട്ടുന്നത് ഇവരുടെ മറ്റൊരു രീതിയാണ് ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായി നടന്നുകൊണ്ടിരുന്നത് വടക്കേ ഇന്ത്യയിലാണ് ഇപ്പോൾ ഇത് കേരളത്തിലും സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് മലയാളികളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട മൂന്നാമത്തെ അറിയിപ്പാണിത് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ഗ്യാസ് ബുക്കിങ്ങിനായി പുതിയ സംവിധാനങ്ങളൊക്കെ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ ഒ ടി പി സംവിധാനം വഴിയാണ് ബുക്കിംഗ് നടന്നിരുന്നത് ഇന്ത്യൻ ഗ്യാസ് ഉൾപ്പെടെയുള്ള ചില കമ്പനികൾ ബുക്കിംഗ് ചെയ്യുന്നതിനായി പുതിയ നമ്പർ തന്നെ നൽകുകയുണ്ടായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് ഗ്യാസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസ് ഇവയെല്ലാം കൂടി ചേർന്ന് ഗ്യാസ് ബുക്കിംഗിന് വേണ്ടി പുതിയ ഒരു പ്ലാറ്റ്ഫോമാണ് രൂപീകരിക്കുന്നത് ഈ ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗ്യാസ് ഏജൻസികളിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കും അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഭാരത് ഗ്യാസ് ബുക്ക് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം ഒഴിവായി കിട്ടുകയും ചെയ്യും ഗ്യാസ് സിലിണ്ടർ വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകുന്നതിന് വേണ്ടി തൽക്കാൽ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു സിലിണ്ടർ മാത്രം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു തൽക്കാൽ സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം തന്നെ ഈ ഒരു സിലിണ്ടർ ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും